ഹായ് ഫ്രണ്ട്സ്, ടാലന്റ് അക്കാദമിയുടെ ഡെയിലി കറന്റ് അഫയർ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നവംബർ 5 ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നവംബർ 5 പ്രത്യേകത തന്നെ നമുക്ക് ആദ്യം നോക്കാം. നവംബർ 5 ലോക സുനാമി ബോധവൽക്കരണ ദിനമാണ്. വേൾഡ് സുനാമി അവയർനെസ് ഡേ ആണ് നവംബർ 5 എന്ന് പറയുന്നത്. സുനാമിയെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്താനും അതിന്റെ അപകട സാധ്യത കുറയ്ക്കുന്നതിനുമായിട്ട് 2015 UN ജനറൽ അസംബ്ലി നവംബർ 5 ലോക സുനാമി ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഈ ദിനത്തിന്റെ പ്രത്യേകത നോർമലായിട്ട് നമുക്ക് ആലോചിക്കാം, എന്താണ് സുനാമിയെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്താനും അതിന്റെ അപകട സാധ്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടൊക്കെയാണ്. ഇനി എന്ന് മുതലാണ് ഇത് ആചരിച്ചു തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015 മുതലാണ് നവംബർ 5 സുനാമി ബോധവൽക്കരണ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. ഇനി ഇതിന്റെ ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു വേദിയാണ്, കേന്ദ്ര ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ഗംഗാ ഉത്സവ 2022 വേദിയായത്. എന്തിന് വേദിയാകുന്നതാണ്? കേന്ദ്ര ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ഗംഗാ ഉത്സവ 2022 വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. അപ്പൊ ന്യൂഡൽഹിയാണ് വേദിയാകുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കാറ്റാടി യന്ത്രം നിലവിൽ വരുന്നത്, നിലവിൽ വന്നിട്ടില്ല, ഇനി നിലവിൽ വരാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കാറ്റാടി യന്ത്രം നിലവിൽ വരുന്നത്? എവിടെയാണെന്നാണ്? അത് ഗുജറാത്തിലാണ്. അപ്പോൾ ഗുജറാത്തിലാണ് നിലവിൽ വരുന്നത്. ഗുജറാത്തിലെ മുന്ദ്രയിലാണ് ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ ഗുജറാത്തിലെ മുന്ദ്രയിലാണ് ഇത് നിലവിൽ വരുന്നത്. ഇനി അദാനി ന്യൂ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ഇത് സ്ഥാപിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കാറ്റാടി യന്ത്രം നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്, ഗുജറാത്തിലെ മുന്ദ്രയിലാണ്. അതുപോലെ അദാനി ന്യൂ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ഇത് സ്ഥാപിക്കുന്നത്. നിലവിൽ വന്നിട്ടില്ല, നിലവിൽ വരാൻ പോകുന്നതാണ്. ഏകദേശം ഏകതാ പ്രതിമയെക്കാളൊക്കെ ഉയരം കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ വരുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, US ട്രഷറിയുടെ സഹായത്തോടെ മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന 2 ഇന്ത്യൻ നഗരം. ആരുടെ സഹായത്തോടെയാണ്? US ട്രഷറിയുടെ സഹായത്തോടു കൂടിയാണ്. എന്ത് ഇഷ്യൂ ചെയ്യുകയാണ്? മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന 2 ഇന്ത്യൻ നഗരമാണ് വഡോദര. അപ്പോൾ ഗുജറാത്തിലെ വഡോദരയാണ് 2 നഗരം. അപ്പോൾ ഇനി 1 നഗരത്തെ കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, പൂനെയാണ്. മഹാരാഷ്ട്രയിലുള്ള പൂനെയാണ് ആദ്യ നഗരം. എന്താണ്? US ട്രഷറിയുടെ സഹായത്തോടെ മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആദ്യ നഗരം പൂനെയാണ്, 2 നഗരം വഡോദരയാണ്. അപ്പോൾ ഈ 2 നഗരങ്ങളും ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത് നമ്മൾ പറയുന്നത് ഒരു പോർട്ടലാണ്, NMNF പോർട്ടലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ NMNF പോർട്ടൽ ഇന്ത്യയിൽ പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ. അപ്പോൾ ആര് ആരംഭിച്ചതാണ്? കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം വികസിപ്പിച്ച പോർട്ടലാണ് എന്ത് പോർട്ടൽ? NMNF പോർട്ടൽ എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പോർട്ടൽ ആരംഭിച്ചത്? ഇന്ത്യയിൽ പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആരംഭിച്ചത്. അപ്പോൾ അതിനൊപ്പം തന്നെ ഈ ഒരു പോർട്ടലിന്റെ പൂർണ്ണരൂപം കൂടി നമുക്കൊന്ന് നോക്കാം. NMNF അഥവാ നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ്. അപ്പോൾ പേര് തന്നെ ഉണ്ട്, നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ്. അപ്പോൾ അതാണ് ഈ പോർട്ടലിന്റെ പൂർണ്ണരൂപം. ഇനി ജസ്റ്റ് ഒരു എക്സ്ട്രാ ഒരു കാര്യമായിട്ട് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രിയെ കൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക. അപ്പോൾ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി നരേന്ദ്രസിംഗ് തോമർ. അപ്പോൾ നരേന്ദ്രസിംഗ് തോമറാണ് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി. അപ്പോൾ ഈ ഒരു ക്ലാസിന്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട മന്ത്രിമാരെ കൂടി നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സമയം കണ്ടെത്തേണ്ട. അപ്പോൾ ഈ ഒരു നോട്ടിന്റെ കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, അത്രത്തോളം നമുക്ക് നല്ല രീതിക്ക് അത് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രിയാണ് ആര്? നരേന്ദ്രസിംഗ് തോമർ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മുൻപൊരിക്കൽ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റിന്റെ കണ്ടിന്യൂഷൻ ആണ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഹിന്ദിയിൽ MBBS പഠനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമുക്ക് നോക്കാം, മധ്യപ്രദേശിന് പിന്നാലെ ഹിന്ദി MBBS പഠനം ആരംഭിക്കാൻ പോകുന്ന 2 സംസ്ഥാനം. അപ്പോൾ മധ്യപ്രദേശിന് പിന്നാലെ മറ്റൊരു സംസ്ഥാനം കൂടി ഹിന്ദിയിൽ MBBS പഠനം അല്ലെങ്കിൽ ഹിന്ദി MBBS തുടങ്ങാൻ പോവുകയാണ്, അത് ഉത്തരാഖണ്ഡാണ്. അപ്പോൾ മധ്യപ്രദേശാണ് ആദ്യത്തെ. അപ്പോൾ ഹിന്ദിയിൽ MBBS തുടങ്ങിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ്. MBBS പുസ്തകങ്ങൾ ഹിന്ദിയിൽ അച്ചടിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇനി 2 സംസ്ഥാനം, ഹിന്ദി MBBS തുടങ്ങുന്ന 2 സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. 2023 കൂടി അവിടെ എന്താണ് ഹിന്ദിയിൽ MBBS തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.
അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു പോർട്ടലാണ്. നമുക്ക് നോക്കാം സി എം ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു പോർട്ടലിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വകുപ്പുകളുടെ തത്സമയ നിരീക്ഷണത്തിനായിട്ട് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖത്തർ 2022 നവംബറിൽ പുറത്തിറക്കിയ പോർട്ടലാണ് സി എം ഡാഷ്ബോർഡ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഹരിയാനയുടെ മുഖ്യമന്ത്രിയെ കൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക. മനോഹർ ലാൽ ഖത്തറാണ് നിലവിലെ ഹരിയാന മുഖ്യമന്ത്രി. അദ്ദേഹം കൊണ്ടുവന്ന പോർട്ടലാണ് സി എം ഡാഷ്ബോർഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? വകുപ്പുകളുടെ തത്സമയ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോർട്ടൽ. ഇനി അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു പോർട്ടൽ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഇ ഉപഹാർ പോർട്ടൽ എന്നാണ്. എന്താണ് ഈ ഉപഹാർ പോർട്ടൽ? അതായത് തനിക്ക് ലഭിച്ച ഉപഹാരങ്ങൾ ലേലം ചെയ്യാൻ വേണ്ടി, അതായത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ലഭിച്ച ഉപഹാരങ്ങളും സമ്മാനങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, ലേലം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പോർട്ടലാണ് ഈ ഉപഹാർ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ സി എം ഡാഷ്ബോർഡ്, അതേപോലെ ഈ ഉപഹാർ പോർട്ടൽ, ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്തത് മറ്റൊരു വേദിയാണ് നമ്മൾ പറയുന്നത്. ട്രാക്ക് ഏഷ്യ കപ്പ് 2022 സൈക്ലിംഗ് ടൂർണമെന്റിന് വേദിയാകുന്ന സംസ്ഥാനം. അപ്പോൾ എന്തിന് വേദിയാകുന്നതാണ് ട്രാക്ക് ഏഷ്യ കപ്പ് സൈക്ലിംഗ് ടൂർണമെന്റിന് വേദിയാകുന്നത്? ഏത് സംസ്ഥാനം എന്നാണ്? കേരളമാണ്. അപ്പോൾ കേരളമാണ് വേദിയാകുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്, നിങ്ങളെ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് മാത്രം. 2022 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയെന്നാണ്? ഇന്തോനേഷ്യ ആണ്. അപ്പോൾ ഇന്തോനേഷ്യയാണ് 2022 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. ഒരുപാട് വട്ടം എന്താണ് പുസ്തകങ്ങളിലൊക്കെ ഒരുപാട് വട്ടം വന്നിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. കാരണം അടുത്ത ആഴ്ചയാണ് ഈ ഒരു G20 ഉച്ചകോടി നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, 2023 ഇന്ത്യയാണ് G20 വേദിയാകുന്നത്. അത് നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു 2021 ഇറ്റലി ആയിരുന്നു വേദിയെന്ന് കൂടി ഓർത്തു വച്ചേക്കുക. അപ്പോൾ മൂന്ന് വേദികൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചൊന്ന് മാത്രം. G20 2022 ഇന്തോനേഷ്യ, അതുപോലെ 2023 ഇന്ത്യ, 2021 ഇറ്റലി. അപ്പോൾ ഈ മൂന്ന് വേദികളൊന്ന് ഓർത്തു വച്ചേക്കുക. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട അപ്പോയിൻമെൻ്റ് ആണ്. നോക്കുക, 2022 നവംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട്, ഇവിടത്തെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്ന വ്യക്തി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു, അപ്പോൾ അവിടുത്തെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഭൂരിപക്ഷം നേടിയിരിക്കുന്നത്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് ചുമതലയേൽക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ചുമതലയേൽക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കണം. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഇനി അടുത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നോക്കാം. 2022 ന്യൂഡൽഹിയിൽ നടന്ന ഏഷ്യൻ കോണ്ടിനെന്റൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ ജേതാവായത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? 2022 ന്യൂഡൽഹിയിൽ നടന്ന ഏഷ്യൻ കോണ്ടിനെന്റൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ ജേതാവായത് ആരെന്നാണ്? അതിനു മുൻപ് ഒരു പ്രധാന കാര്യം എന്താണ്, 2022 ഏഷ്യൻ കോണ്ടിനെന്റൽ ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അപ്പോൾ ഒരു വേദി ആണ് നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കൊരു വേദി എടുക്കാം. എന്താണ് ന്യൂഡൽഹി വേദിയായത്? എന്തിനാണ്? ഏഷ്യൻ കോണ്ടിനെന്റൽ ചെസ് ചാമ്പ്യൻഷിപ്പിനാണ്. ഇനി അവിടെ ഓപ്പൺ വിഭാഗത്തിൽ ജേതാവായത് ആര്? ആർ പ്രജ്ഞാനന്ദയാണ്. അപ്പോൾ ആർ പ്രജ്ഞാനന്ദയാണ് ഈ ഒരു ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ ജേതാവായത്. അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ ജേതാവായത് പി നന്ദിതയാണ്. അപ്പോൾ പി നന്ദിത വനിതാ വിഭാഗത്തിൽ ജേതാവായി, ആർ പ്രജ്ഞാനന്ദ ഓപ്പൺ വിഭാഗത്തിൽ ജേതാവായി. അതായത് ഈ ഒരു ഏഷ്യൻ കോണ്ടിനെന്റൽ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹിയാണ്. അപ്പോൾ 2022 അപ്പോൾ ഒരു വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. 2022 ലങ്കൻ പ്രീമിയർ ലീഗിന്റെ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരം. അപ്പോൾ ശ്രീലങ്കൻ പ്രീമിയർ ലീഗ് ഡിസംബറിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ശ്രീലങ്കൻ പ്രീമിയർ ലീഗിന്, അതായത് ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വെസ്റ്റ് ഇൻഡീസിന്റെ മുൻ ക്രിക്കറ്റ് താരം ആരെന്നാണ്? വിവിയൻ റിച്ചാർഡ്സ് ആണ്. അപ്പോൾ വിവിയൻ റിച്ചാർഡ്സ് ആണ് ബ്രാൻഡ് അംബാസിഡറായിട്ട്. എന്തിൻ്റെ? ലങ്കൻ പ്രീമിയർ ലീഗിന്റെ. 2022 ലങ്കൻ പ്രീമിയർ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിവിയൻ റിച്ചാർഡ്സ്. ഇനി എല്ലാവർക്കും അറിയാവുന്ന ഉള്ള ഒരു പോയിന്റാണ്, നമുക്ക് നോക്കാം. ശ്യാം ശരൺ നേഗി അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരും കാണില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറാണ് ശ്യാം ശരൺ നേഗി. അപ്പോൾ 2022 നവംബറിൽ അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ. അപ്പോൾ അദ്ദേഹം 2022 നവംബറിൽ എന്ത് ചെയ്തു? അന്തരിച്ചു. അപ്പോൾ അതായത് രണ്ട് ദിവസം മുൻപ് പോലും അദ്ദേഹം പോസ്റ്റൽ വോട്ട് വഴി എന്ത് ചെയ്തു? വോട്ട് രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ ശ്യാം ശരൺ നേഗി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടറാണ്. അദ്ദേഹം 2022 നവംബറിൽ അന്തരിച്ചു.
അപ്പോ ഇത്രയും പോയിന്റുകളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഈ ചർച്ച ചെയ്ത പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. നിങ്ങളും അതിനൊപ്പം തന്നെ ഒന്ന് എന്താണ് ആ പോയിന്റുകൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ പോയിന്റ് ന്യൂഡൽഹി വേദിയാവുകയാണ്. എന്തിനാണ് വേദിയാവുന്നത്? കേന്ദ്ര ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ഗംഗാ ഉത്സവ് 2022 വേദിയാണ് എന്ത്? ന്യൂഡൽഹി. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കാറ്റാടി യന്ത്രം നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്താണ്, ഗുജറാത്തിലെ മുന്ദ്രയിലാണ്. അപ്പോൾ ഗുജറാത്തിലെ മുന്ദ്രയിൽ എന്ത് നിലവിൽ വരികയാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കാറ്റാടി യന്ത്രം നിലവിൽ വരികയാണ്. ഇനി അടുത്ത പോയിന്റ്, യു എസ് ട്രഷറിയുടെ സഹായത്തോടെ മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നഗരം, രണ്ടാമത്തെ ഇന്ത്യൻ നഗരമാണ്. എന്താണ്? യു എസ് ട്രഷറിയുടെ സഹായത്തോടെ മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നഗരമാണ് വഡോദര, ഗുജറാത്തിലെ വഡോദര. ആദ്യത്തെ നഗരം ഏതായിരുന്നു? പൂനെ, മഹാരാഷ്ട്രയിലെ പൂനെയാണ്. അത് ഓർത്തു വയ്ക്കുക. അടുത്തതൊരു പോർട്ടലാണ് നമ്മൾ പറഞ്ഞത്, പോർട്ടൽ NMNF എന്നാണ്. പോർട്ടലിന്റെ പേര് NMNF. ആര് കൊണ്ടുവന്നതാണ്? കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം വികസിപ്പിച്ച പോർട്ടലാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയിൽ പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് NMNF എന്ന് പറയുന്ന പോർട്ടല് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ മധ്യപ്രദേശിന് പിന്നാലെ ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കാൻ പോകുന്ന രണ്ടാമത്തെ സംസ്ഥാനം, നമ്മൾ പറഞ്ഞിരുന്നു ഹിന്ദി MBBS പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇനി ഹിന്ദി MBBS ആരംഭിക്കാൻ പോകുന്ന അടുത്ത സംസ്ഥാനം അല്ലെങ്കിൽ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. 2023 ആരംഭിക്കും. അതിനുശേഷം മറ്റൊരു പോർട്ടൽ നമ്മൾ പറഞ്ഞു, വകുപ്പുകളുടെ തത്സമയ നിരീക്ഷണത്തിനായിട്ട് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖത്തർ 2022 നവംബറിൽ പുറത്തിറക്കിയ പോർട്ടലാണ് എന്ത്? CM ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഈ CM ഡാഷ്ബോർഡ് പറയുമ്പോൾ തന്നെ ഈ ഉപഹാരം എന്ന് പറയുന്ന ഒരു പോർട്ടൽ കൂടി ഓർത്തു വച്ചേക്കുക. മുഖ്യമന്ത്രിക്ക് കിട്ടിയ സമ്മാനങ്ങൾ ലേലം ചെയ്യാനുള്ള ഒരു പോർട്ടലാണ് എന്തെന്ന് പറയുന്നത്, ഈ ഉപഹാരം എന്ന് പറയുന്നത്. അതുപോലെ ഹരിയാനയുടെ മുഖ്യമന്ത്രി, നിലവിലെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക, മനോഹർ ലാൽ ഖത്തർ ആണ്. അടുത്തത് മറ്റൊരു വേദി നമ്മൾ ചർച്ച ചെയ്തു, ട്രാക്ക് ഏഷ്യ കപ്പ് 2022 സൈക്ലിംഗ് ടൂർണമെന്റിന് വേദിയാകുന്ന സംസ്ഥാനം എവിടെയാണ്? കേരളമാണ്, കേരളമാണ് വേദിയാകുന്നത്. ഇനി അതുപോലെ G20 ഉച്ചകോടിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, മുൻപ് ചർച്ച ചെയ്ത പോയിന്റ് തന്നെയാണ്. 2022 വേദി നമ്മൾ പറഞ്ഞു, ഇന്തോനേഷ്യ എന്ന് പറഞ്ഞു. അതുപോലെ 2023 ഇന്ത്യയാണ്. അതുപോലെ 2021 ഇറ്റലി ആയിരുന്നു. അപ്പൊ ഈ വേദികളൊന്ന് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക. എല്ലാം ഈ വർഷത്തെ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല, കഴിഞ്ഞ വർഷങ്ങളിലെയും ചോദിക്കാം, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി 2022 നവംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്ന വ്യക്തി ആരെന്നായിരുന്നു? ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ബെഞ്ചമിൻ നെതന്യാഹു എന്തായിട്ട് ചുമതലയേൽക്കുകയാണ്? ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുകയാണ്. അതിനുശേഷം R. പ്രജ്ഞാനന്ദ എന്തിൽ ജേതാവായതാണ്? 2022 ന്യൂഡൽഹിയിൽ നടന്ന ഏഷ്യൻ കോണ്ടിനെന്റൽ ചെസ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ഏഷ്യൻ കോണ്ടിനെന്റൽ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹി ആയിരുന്നു. അതുപോലെ അതിന്റെ എന്താണ് ഓപ്പൺ വിഭാഗത്തിൽ ജേതാവായത്? R. പ്രജ്ഞാനന്ദയാണ്. അപ്പോൾ R. പ്രജ്ഞാനന്ദ. അതിനുശേഷം വിവിയൻ റിച്ചാർഡ്സ് എന്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആവുകയാണ്? 2022 ലങ്കൻ പ്രീമിയർ ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ ആവുകയാണ്. ആര്? മുൻ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരമായിട്ടുള്ള വിവിയൻ റിച്ചാർഡ്സ്. അതിനുശേഷം ശ്യാം ശരൺ നേഗി, നിങ്ങൾക്ക് ആർക്കും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറാണ് ശ്യാം ശരൺ നേഗി. അപ്പോൾ അദ്ദേഹം 2022 നവംബറിൽ എന്ത് ചെയ്തു? അന്തരിച്ചു. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്, 2022 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് കോളിൻസ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത വാക്ക്. അപ്പോൾ ആര് തിരഞ്ഞെടുത്ത വാക്ക്? കോളിൻസ് ഡിക്ഷണറി വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത വാക്ക് ഏതെന്നാണ്? ഓപ്ഷൻ NFT, ബി ലോക്ക്ഡൗൺ, സി വാംബാങ്ക്, ഡി പെർമ ക്രൈസിസ്. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ശരി ഉത്തരം എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം, ആദ്യമായി CRPFന്റെ IG പദവിയിലെത്തിയ മലയാളി വനിത ആരെന്നാണ്? ഓപ്ഷൻ എ ആനി എബ്രഹാം, ബി സീമ ദുണ്ടിയ, സി ശ്രീലേഖ IPS, ഡി സന്ധ്യ IPS. ഇതിൻ്റെ ശരി ഉത്തരം കൂടി കമൻറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് നോക്കാം. 2022 മൂന്നാമത് ദേശീയ ഗോത്ര നൃത്തോത്സവത്തിന് വേദിയാകുന്നത് എവിടെയെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം? ഓപ്ഷൻ എ റായ്പൂർ, ബി ഷിംല, സി ഭോപ്പാൽ, ഡി ഡെറാഡൂൺ. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, റായ്പൂർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, നിലവിൽ T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം, ഇപ്പോൾ 2020 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരം ആരെന്നാണ്? ഓപ്ഷൻ എ മഹേള ജയവർദ്ധന, ബി ക്രിസ് ഗെയിൽ, സി വിരാട് കോഹ്ലി, ഡി രോഹിത് ശർമ്മ.
ഇതിന്റെ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, വിരാട് കോഹ്ലി ആണ്. മഹേല ജയവർദ്ധന ഇപ്പോൾ എന്താണ്, രണ്ടാം സ്ഥാനത്താണ്. ക്രിസ് ഗെയിൽ മൂന്നാം സ്ഥാനത്താണ്. രോഹിത് ശർമ്മ നാലാം സ്ഥാനത്താണ്. ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഇത്രയും പോയിന്റുകളും അതുപോലെ ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിച്ചുകൊണ്ടേയിരിക്കുക. കറണ്ട് അഫയേഴ്സ് ഡെയിലി തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകുക. അപ്പോൾ നവംബർ 5 ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.